അതിനോടുള്ള ആ ഒരു മനോഭാവം പോരുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് രണ്ടാമത് സംഭവിക്കുന്നത്. മൂന്നാമത് പറഞ്ഞാൽ അമിതമായ ആത്മവിശ്വാസം, എനിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഞാനത് കുറെ കണ്ടിട്ടുള്ളതാണ് എന്ന മനോഭാവം. എത്രയോ വർഷമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോ അപകടം സീറോ എന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പരിപാടിക്ക് വേണ്ടി ചേർന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ദേവിദാസ് അവരെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഭാരവാഹിയായ ശ്രീ രാജേഷ് കെ നായർ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച് ഞാനൊക്കെ ഈ ചടങ്ങിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ തീർത്ഥവരെ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ വൈദ്യുതി സുരക്ഷാ വാരത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിയുന്ന നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുത അപകടങ്ങളിൽ നിന്നും ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിന് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാവാര പരിപാടി ആചരിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം വൈദ്യുതി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയധികം പ്രയാസമുണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആശുപത്രിയിൽ വളരെ പ്രധാനപ്പെട്ട സർജറിയോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് വൈദ്യുതി നിലച്ചാൽ പകരം സംവിധാനം മറ്റൊരുക്കും. അപ്പൊ പുതിയ ഒരു കാലഘട്ടത്തിലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ വൈദ്യുതി എത്രത്തോളം അമൂല്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിവ് നൽകുന്നത് ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ വളരെ കരുതലോട് കൂടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിൽക്കാൻ വൈദ്യുതിക്ക് സാധിക്കും. എന്നാൽ ആസുരമായ സ്വഭാവം വൈദ്യുതിക്കുണ്ട്. അതിന്റെ ഉദാഹരണമാണ് സ്വാഗത പ്രസംഗത്തിലെ ശ്രീ ഷാരൂർ പറഞ്ഞ പോലെ ചൗക്കിയത്. ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുരക്ഷാ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ആ ജീവനക്കാരൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് സാധാരണ രീതിയിൽ വൈദ്യുതി വകുപ്പ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. ധാരാളം അനുഭവവും പരിചയവും ഒക്കെയുള്ള തൊഴിലാളികളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്, ജോലിക്കാരാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആസുരമായിട്ടുള്ള ഒരു സ്വഭാവം വൈദ്യുതിക്കുണ്ട്. കരുതലോടെ സുരക്ഷയൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവൻ തന്നെ എടുത്തേക്കും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇത്തരത്തിലൊരു സംരംഭം നടത്തുന്നതിന് അവരെ